ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മെട്രോ കാഴ്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 10-20 വണ്ടി ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാർക്ക് വണ്ടി പറ്റിയ വണ്ടികളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. i20, അതേപോലെ തന്നെ ഹോണ്ട ജാസ്, ചെറിയ വണ്ടിയായിട്ടുള്ള എസ്പ്രസോ, പിന്നെ ടാറ്റന്റെ വണ്ടികൾ, ഒരുപാട് വെറൈറ്റി ബ്രാൻഡുകളുടെ വണ്ടികൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മൈലേജുള്ള ഡീസലും ഉണ്ട്, പിന്നെ പെട്രോൾ വണ്ടി വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അനക് ബ്രോ, മലയിൽ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുകൊടുക്കും. ഇത് കോഴിക്കോട് മീഞ്ചന്ത മാങ്കവ് ബൈപ്പാസില് നേരെ നടുവില് തിരുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ വെസ്പ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ആദ്യമായിട്ട് മാരുതിയുടെ SUV സെഗ്മെന്റിൽ പറ്റുന്ന ഒരു വാഹനം പരിചയപ്പെടാം. നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് ഡീസൽ ടോപ്പ് എൻഡ് ആണ്, ആൽഫ വേരിയന്റ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർ, 2018 മോഡൽ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? ഓക്കേ. 2018 ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 115,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാറിയില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതും കമ്പനി തന്നെയാണ് മാറിയിട്ടുള്ളത്. മുമ്പ് ഹിസ്റ്ററി എടുത്തു കൊടുക്കാം പാർട്ടിക്ക്. അപ്പൊ ചെറിയ അടക്ക് വീണ്ടും റീപ്ലേസ് ചെയ്തായിരിക്കും. കമ്പനി തന്നെയാണല്ലോ, ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. നമ്മള് പറഞ്ഞ കൂടുതൽ ഉണ്ടോ എന്നുള്ള ഹിസ്റ്ററി നോക്കിയാ കാണാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തില്ല, അത് എക്സ്ട്രാ ചെയ്യണം. പിന്നെ ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ്, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഫോർ ഡോർ പവർ വിൻഡോ, ബാക്കിൽ ഹാൻഡ് റെസ്റ്റ്, എല്ലാം വരുന്ന ഡയമണ്ട് കട്ട് അലോയി, എല്ലാം വരുന്ന വാഹനമാണ്. നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഇപ്പൊ ഡീസൽ ആയതുകൊണ്ട് തന്നെ എല്ലാം ഡിമാൻഡ് ഉണ്ട്. ഡീസൽ മാത്രമല്ല, ഹൈബ്രിഡ് ആണ്. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ ഒരു തീർച്ചയായിട്ടും. മൈലേജ് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ് i20. അതെ, നല്ല കാണാൻ നല്ല ക്യൂട്ട് ലുക്ക് ആണ്. ഇപ്പൊ പുതിയ ഇറങ്ങിയ i20നേക്കായി ഇതാണ് ആവശ്യക്കാരൻ്റെ നല്ലൊരു അടിപൊളി മോഡലായിട്ട് ഇറങ്ങിയൊരു വാഹനമാണ്. അതും റെഡ് കളറിൽ വരുന്ന വാഹനമാണ്. കമ്പനി അലോയും വരുന്നുണ്ടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡല് സ്പോർട്സ് പ്ലസ് വേരിയന്റ് ആണ്. 20 ന്യൂ ഷേപ്പ് വന്നിട്ടുള്ളത്, അതിന്റെ തൊട്ട് മുന്നുള്ള വണ്ടിയാണ്. 20 മാനുഫാക്ചറർ ഉള്ള സ്പോർട്സ് പ്ലസ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ, 44,000 കിലോമീറ്റർ ഓടിയ ക്ലീൻ വണ്ടി. യാതൊരുവിധ റീപ്ലേസും ഇല്ല, സിംഗിൾ ഓണറാണ്. ബോഡി ഷേപ്പ് ഒക്കെ പക്കാ ബോഡി ഷേപ്പ്. ഒരുപാട് ക്രോമിയം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ തൊട്ട് എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. പെട്രോളോ ഡീസലോ? ഇത് പെട്രോൾ ആണ്. GPS അടക്കം, നാവിഗേഷൻ, എല്ലാ സാധനം വരുന്ന 14 റേഞ്ച് മൈലേജും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണല്ലേ. അപ്പൊ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7-10 ആണ്. മലയിൽ മീഡിയന്റെ കസ്റ്റമേഴ്സിന് ഫൈനൽ എമ്പക്ക് 6,90,000 റുപ്യ കൊടുക്കുക. അതില് 6.5 വരെ ലോണും വാങ്ങി കൊടുക്കുക, ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം സ്വന്തമാക്കണമെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തു. അതെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു എത്തിയോസ് പരിചയപ്പെടാം. ഇതിനാണ് ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അതെ. ഇതിനെന്തത്ര പ്രത്യേകത? ടൊയോട്ടന്റെ എഞ്ചിനും ടൊയോട്ടന്റെ ആ പേരും ആണല്ലോ. 5,000-6,000 കിലോമീറ്റർ ഓടിയാലും വണ്ടിക്ക് ഇപ്പൊ ഒന്നും വരാനില്ല. എല്ലാ സർവീസിലും ഒരു 4,000-5,000 റുപ്യ മാക്സിമം വന്നാലായി. അത്രയും അതും വരില്ല, എന്നാലും വന്നാലായി. അതാണ് ഇതിന് ഇത്ര ആവശ്യക്കാർ. അതെ അതെ അതെ. ഇപ്പൊ വണ്ടി നിർത്തിയിട്ടും ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലല്ലാതെ കുറയൂല. കുറയുന്നില്ല. സ്വന്തം ബ്രാൻഡിലല്ലേ ഇത്. ലിമിറ്റഡ് എഡിഷൻ പെട്രോൾ വി ഓപ്ഷൻ. അതെ അതെ. ഇപ്പൊ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് വ്യത്യസ്തം ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? ഒരു 12-13 മൈലേജ് ഉണ്ടാവുക. പക്ഷെ എഞ്ചിൻ അങ്ങനെ തന്നെ കിടക്കും. വേണേ നമുക്ക് CNG കാര്യങ്ങളൊക്കെ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാം. വരുന്നത് ഡ്യുവൽ ടോൺ ആണ്. റീ അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 2017 മോഡല് ബി ഓപ്ഷനില് ലിമിറ്റഡ് എഡിഷൻ ഡ്യുവൽ ടോൺ. അപ്പൊ എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 5,20,000 റുപ്യ കൊടുക്കുക. അതിൽ ഒരു വർഷത്തെ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. ഓക്കെ ഓക്കെ. കുറച്ച് മോഡൽ കൂടി 5,20,000. ഇതൊക്കെ കേട്ട അപ്പൊ തന്നെ കൊത്തി കൊണ്ടുപോകും. ചിലപ്പോ മാക്സിമം ലോണും വാങ്ങി കൊടുക്കും. ഫുള്ള് ലോണ് കേട്ടി കൊടുക്കാം. 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ എത്തിയോസ്. അതെ. യാതൊരുവിധ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. മാറി പോണ്ട, അതുകൊണ്ടാണ് നമ്മളെല്ലാം പറയാം. ഡോർ റീപ്ലേസ്, ഫുൾ ഓപ്ഷൻ എത്തിയോസ് നമുക്ക് ഫുൾ ലോണില്. അത് 5,20,000 കൊണ്ടുപോകട്ടോ. ഫുൾ ടാങ്ക് പെട്രോളും. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു i20 പരിചയപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡല് KL10
ആസ്റ്റ വേരിയന്റ് ആണ്. സാധാരണ നമ്മള് ഈ കച്ചവടക്കാരുടെ പൊട്ടനാസ്റ്റെന്ന് പറയും, അങ്ങനെ പറയാം. അലോയ് വീലിന് പകരം ഒരു കപ്പാണ് വരിക, കാണുമ്പോ അലോയ് ആണെന്നാ തോന്നുന്നത്. അപ്പൊ അലോയിഡ് വീല്, അതെ അങ്ങനെ പറയാം. അലോയ് അല്ലേ, ഭംഗിയുണ്ട് കാണാൻ. അതെ, പുറകോസ്തോട്ട് വരികയാണെങ്കിൽ ഡി ഫോഗർ വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമറ വരും, ക്യാമറ സെൻസർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇന്റീരിയറിൽ ഓട്ടോ ക്ലൈമറ്റ്, എ സി, ഫുൾ ഓപ്ഷന്റെ സ്റ്റീരിയോ, എല്ലാ സാധനങ്ങളും വരും. കീ സ്റ്റാർട്ട് ആണ് വരിക, ബട്ടർ സ്റ്റാർട്ട് അല്ല. ഓക്കെ, ഫൈനലി 580,000 റുപ്യ ലാസ്റ്റ് കൊടുക്കാം. അതില് മാക്സിമം ലോണും കയറ്റി കൊടുക്കുക, 5.5-5.40 വരെയൊക്കെ ലോൺ വരും. മാക്സിമം ലോൺ. അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു അൾട്രോസ് നോക്കാം. ഇത് 2021 മോഡൽ വണ്ടി, 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി, 2021 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇത്. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോളില് ഫുൾ ഓപ്ഷൻ, എക്സെറ്റ് വേരിയന്റ്. ടോപ്പ് എൻഡ് വരുമ്പോ ടെർബോ വരും, ഇത് ടോപ്പ് എൻഡ് തൊട്ട് താഴെ. വേരിയന്റ് ഫീച്ചർ സെയിം ആയിരിക്കും, സെയിം ആയിരിക്കും. അതെ അതെ, ടയറും 4 അടിപൊളി ടയർസും വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാ, ഗ്യാരണ്ടി വണ്ടിയാ. ഇന്ത്യയിലെ വസ്തുവോട്ട് വരികയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ടച്ച് കിട്ടുന്ന വാഹനമല്ലേ, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും 5-സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണല്ലോ. തീർച്ചയായിട്ടും. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7-10 ഒക്കെയാണ്, 6.85 ഫൈനല് മലയാള മീഡിയ കസ്റ്റമേഴ്സിന്. 6,85,000 രൂപ കൊടുക്കാം. നിങ്ങളെ കസ്റ്റമേഴ്സിന് മാത്രാട്ടോ സ്പെഷ്യൽ ഓഫർ പറയുന്ന പൊട്ടിച്ചു കൊടുക്കണം. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വൈറ്റ് ഐറ്റി പരിചയപ്പെടും, അത് ഡുവൽ ടൂൺ ആണല്ലേ. അതെ, ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ i20 ആണ്, 2018 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, കോഴിക്കോട് നമ്പർ. ഇതില് ആകെയുള്ള ഒരു ഇത് പറഞ്ഞാൽ കിലോമീറ്റർ ലേശം കൂടുതൽ ഓടിക്കണം, 1.24 ഓടിക്കണം. അതിനനുസരിച്ച് വിലയിൽ പാകമുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. 520,000 ഉറുപ്പിക്ക് ഒരു വർഷത്തെ പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തു കൊടുക്കാം. 520,000 രൂപ കൊടുക്കാം. അതെ, നല്ല ക്വാളിറ്റി. ഓണർഷിപ്പ് ഒക്കെ എത്ര? സെക്കൻഡ് ഓണർ, ആകെ ഒരു റീപ്ലേസ് ഉള്ളത് ഫ്രണ്ട് ബമ്പർ ആണ്. ബമ്പർ റീപ്ലേസ്, അതൊഴികെ വേറെ ഒന്നുമില്ല. ബോണറ്റ്, ഗ്ലാസ്, എയർ ബാഗ് കാര്യങ്ങളൊന്നും ഔട്ടില്ല. 6 എയർബാഗ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. ബട്ടർ സ്റ്റാർട്ട്, നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ, ഏറ്റവും ഫുള്ള്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 6 എയർബാഗ് വരുന്നുണ്ട്, ഡുവൽ ടോൺ ആണ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഫുൾ ലോണും കയറും, ഫുള്ള് ലോണും കയറും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഹുണ്ടായിയുടെ തന്നെ ഐറ്റം പരിചയപ്പെടാം. 2015 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ആണ്. 2015 അല്ല മാറിയാണ്, 2016 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ആണ്. എന്റെ മിസ്റ്റേക്ക് ആണ്. സിംഗിൾ ഓണർ, 49,000 കിലോമീറ്റർ ഓടിയ, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ആവറേജ് ടയറും കാര്യങ്ങളും ഉള്ളു. വണ്ടിയിൽ ക്ലച്ച് മാറാനുണ്ട്, അത് നമ്മൾ മാറിക്കൊടുക്കും. ഒരു പ്രഷർ പ്ലേറ്റ് പോയിക്കണം എന്റെ, അപ്പൊ അത് നമ്മൾ മാറിക്കൊടുക്കും. ഞായറാഴ്ച ആണല്ലോ, അതിന്റേതായിട്ട് നമ്മൾ വെള്ളം അടിച്ചിട്ടൊന്നുമില്ല. റോഡ് സൈഡ് ആയിട്ടുള്ള പൊടി ഡെയിലി കഴുകേണ്ട ആവശ്യമുണ്ടാവില്ലേ? ലോറിയും ബസ്സൊക്കെ പറക്കണ സ്ഥലല്ലേ. അപ്പൊ വണ്ടി ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പോളിഷ് ചെയ്ത് പക്കാക്കിട്ട് കൊടുക്കും. നല്ല ഗ്രാൻഡ് ഡെലിവറി. ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും. ഡെലിവറി ഒക്കെ പക്കാ ഗ്രാൻഡ് ആയിരിക്കും. ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽ നമുക്ക് എല്ലാം ഓരോ സന്തോഷിപ്പിച്ചിട്ടേ നമ്മൾ വിടുള്ളൂ. എത്ര ചോദിക്കണേ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന 3.90 ആണ്. 3.25 ലക്ഷം റുപ്യ വണ്ടി കൊടുക്കുക, അതിലൊരു 3.40 വരെയൊക്കെ ലോണും വാങ്ങിക്കൊടുക്കുക. സാധാരണ കസ്റ്റമർക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ 1-2 സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു ചെയ്തു കൊടുക്കാം. വീണ്ടും ഒരു ടിയാഗോ പരിചയപ്പെടാം. ഇത് 2018 മോഡല്, 19 രജിസ്ട്രേഷൻ വരുന്ന, അന്നത്തെ ഫുള്ളിന്റെ തൊട്ട് താഴെ, എക്സെറ്റ് വേരിയന്റ് ആണ്. അലോയ്ഡ് വീലാണ്. നല്ല അടിപൊളി കളറാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് പറയാം. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? വന്നിട്ട് 36,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ, കെ എൽ 10 രജിസ്ട്രേഷൻ. അപ്പൊ എത്ര കൊടുക്കാം വണ്ടി? ഇത് വരുന്നത് നമുക്ക് ഒരു 4-30 ലെവലിലൊക്കെ വാങ്ങിക്കൊടുക്കാം. പാർട്ടിന്റെ വണ്ടി ഇവിടെ പാർക്കൻസിലാണ്, വാങ്ങിക്കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി ഓറഞ്ച് കളർ, ഇതുവരെ കാണാത്ത പോളോ അല്ലേ? അതെ, ഇത് ഡീസൽ ആണ്. 2016 മോഡൽ, 65,000 കിലോമീറ്റർ ഓടിയ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർ, അതെ. കോഴിക്കോട് നമ്പറില്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വണ്ടിയല്ലേ? അതെ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി ഉള്ള വണ്ടി. ഒരുപാട്
എക്സ്ട്രാ ഫിറ്റിംഗ്സും ബീഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് വെയിലായതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് തൊട്ട് എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. ഒരു 15, 16, 18 ലെവലും മൈലേജ് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. എത്ര ചോദിക്കണേ ഈ വണ്ടിക്ക്? ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ്. 5.5 ലക്ഷം രൂപ. ഓക്കെ, മാന്യമായിട്ടുള്ള മാറ്റം കൂടി വരുത്തി കൊടുക്കുക. 16 മോഡൽ ഡീസല് ആ ഒരു റേറ്റിൽ കുറവാണ്, നമുക്ക് മാക്സിമം ആ റേറ്റിലും ചോദിച്ചാലും കുറച്ച് കൊടുക്കുക. ഇത് നല്ല അടിപൊളി കളർ കേട്ടോ, പെട്ടെന്ന് അട്രാക്റ്റീവ് ആയ കളറാണ്. അടിപൊളി പോളോ പരിചയപ്പെടാല്ലേ, നല്ല കളർ. പോളോ ഓട്ടോമാറ്റിക് ആണ്, അപ്പോ ഒന്ന് പൊലച്ചേക്ക് എത്തിയിട്ടുള്ളൂ. 2018 മോഡൽ വണ്ടി, ചൂടോടക്കുള്ള വണ്ടിയാണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ. 2018 മോഡല്, 60,000 കിലോമീറ്ററിന് ഉള്ളിൽ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പോളോ ജി ടി എന്നൊക്കെ എഴുതിട്ടുണ്ട്. ജി ടി ആണ്, ജി ടി ആണല്ലേ. ഓക്കെ, പിന്നെ പുറകിലോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ലേ? റിവേഴ്സ് ക്യാമറ പോളോക്ക് വരുന്നില്ല. ഇതൊക്കെ ഫുൾ ഓപ്ഷൻ ആണ് ജി ടി വരുന്നതിൽ. ഏറ്റവും എല്ലാ മാക്സിമയിൽ വരും, വരുന്നുണ്ടല്ലേ. അപ്പൊ എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷം രൂപ. ലോൺ എത്ര കയറും? ലോണും ഒരു 8 രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. 8 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാം, ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാല്ലേ. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി അലോയ് വീലിട്ട വണ്ടി. ഇപ്പൊ ഇത് ടൊയോട്ടന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സർവീസ് കോസ്റ്റ് കുറവും കുറവും ഡീസലാണ്, മൈലേജ് കിട്ടും നല്ല മൈലേജ്, പല വർഷം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ ഇന്ന് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഹോണ്ടാ സിറ്റിന്റെ സെയിം എഞ്ചിൻ അല്ലേ? സെയിം എഞ്ചിൻ ആണ്, സെയിം എഞ്ചിൻ ആണ്. 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതിപ്പോ എത്തിയിട്ടുള്ളൂ, 69,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടി ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? വാഷ് ചെയ്യണം, പോളിഷ് ചെയ്യാണ്ട് ഒരുപാട് പണികളുണ്ട്. ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഇന്ത്യയിലാണ്. മിഡിൽ ഓപ്ഷൻ ആണ്. എയർ ബാഗ് ഡ്യുവൽ ഒരു കമ്പനി സ്റ്റീരിയോ ഒരു അലോയ് ഒരു എക്സ്ട്രാ ചെയ്താണ്, ബലൂൺ റേഡിയസ് ടയർ ഒരു എക്സ്ട്രാ ചെയ്താണ്. അപ്പൊ ഇനി വേറൊന്നും നോക്കാല്ലേ കസ്റ്റമേഴ്സിന്? അല്ലേ, ഉപയോഗിക്കാം, നല്ല ഡീസൽ അടിക്കാൻ ഉപയോഗിക്കാം. ആദ്യത്തെ പുട്ടാങ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കല്ലോ. അപ്പൊ ഒന്ന് കുറച്ചു കാലത്തിന് ഡീസൽ അടിക്കണ്ട, മൈലേജ് ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്. 24 പ്രതീക്ഷിക്കാലേ. എത്ര വയ്ക്കണ വണ്ടിക്ക്? ഇത് നമുക്ക് ഫൈനല് 5,75,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം, മാക്സിമം ഇതിന് ലോണും ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ വണ്ടിയാണ്, ആ ഒരു ബഡ്ജറ്റിൽ വണ്ടി കിട്ടാല്ല. മാക്സിമം ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ, ഈ അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു എക്സ്പ്രസ് പരിചയപ്പെടാം, ഒരു മിനി എസ് യു വി. മിനി എസ് യു വി ഓരോ പർച്ചില് മിനി എസ് യു വി ആണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് മിനി എസ് യു വിന്റെ മീറ്റപ്പിന് എന്തോ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞൻ വണ്ടി, നല്ല അടിപൊളി വാഹനമാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 2021 മോഡല്. 12,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, പിന്നെ ഒരു ഏകദേശം ഒരു 15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാല്ലേ. ഓ, ബാക്കിലോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെയോ വർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കസ്റ്റമറിന്റെ ഒരു യൂസർ ഓരോരോ ആഗ്രഹത്തിന് മുകളിൽ ചെയ്യുന്നതാണ്. ഇന്റീരിയർ ആയാലും നല്ല വൃത്തിയിൽ മെയിന്റൈൻ ചെയ്തു. ഇന്റീരിയർ അടിപൊളി ഇന്റീരിയർ ആണ് കേട്ടോ, പെട്ടെന്ന് അട്രാക്റ്റീവ് ആണ്. ഇന്റീരിയർ ആണ് വരുന്നത് കാർബൺ ഫൈബറിന്റെ പോലത്തെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ എയർബാഗ് ഒന്നാ വരുന്നത്, ഡ്രൈവർക്ക് എയർബാഗ് വരുന്നത്. പിന്നെ നല്ല അടിപൊളി സീറ്റ് കവർ തൊട്ട് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഏഷ്യ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഫൈനല് 5,25,000 രൂപ കൊടുക്കാം. 5,25 രൂപ മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. മാക്സിമം ലോൺ കയറി ഓട്ടോമാറ്റിക് ആണ്, മറക്കണ്ട. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് മാരുതിന്റെ സ്വിഫ്റ്റ്. അത് ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ ആണ്. 2022 മോഡല് VXI വേരിയന്റ് ആണ്. VXI അല്ലേ? അതെ അതെ അതെ. നല്ല തൽക്കേടില്ലാത്ത വാഹനമാണ്, സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ബാക്കിലാണെങ്കിൽ ക്യാമറ വരുന്നില്ല, ക്യാമറ വരില്ല, ഫുൾ ഓപ്ഷൻ ആണ് ക്യാമറ വരുന്നത്. ടയർ ആവറേജ് ടയറല്ലേ? ആവറേജ് ടയർ ആണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഇന്ത്യയിലാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ലല്ലേ? സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ ഉണ്ട്. പക്കാ സീറ്റ് ആണ് വരുന്നത്. സീറ്റ് കവർ ചെയ്ത് അടിപൊളിയായിരിക്കും, നല്ല കാഴ്ച ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 2022 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കമ്പനി സർവീസ് പോകുന്ന വണ്ടി, വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2024 എട്ടാം മാസം വരെ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് ഇമ്പക്ക് ഫൈനല് നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം 6,85,000 രൂപ ലാസ്റ്റ് കൊടുക്കുക. 2022 വണ്ടി. ഓക്കെ, ഈ വിലക്ക് ഇല്ല വണ്ടി. അതെ, നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചു, ഗ്യാരണ്ടി അന്വേഷിച്ചോളി. VXI വണ്ടി ഇല്ല. VXI ആണ്. 6,25,000 രൂപ വണ്ടി കൊടുക്കാം. 6,85 അല്ല, 6,85,000 രൂപ കൊടുക്കാം. മാക്സിമം ലോൺ കയറും?
മാക്സിമം ലോണും കയറ്റി കൊടുക്കുക. ആറേകാൽ 6:40 വരെയൊക്കെ ലോൺ വാങ്ങിക്കൊടുക്കുന്നു. 6:40 വരെ ലോണും ചെയ്യാം. നല്ല തിരക്കേടില്ലാത്ത വാഹനമാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 60 ദിവസം ഉണ്ടാക്കാം. അപ്പൊ നെക്സ്റ്റ് സൈഡ് നല്ലൊരു ഐറ്റം പരിചയപ്പെടാം. 2015 മോഡൽ ഗ്രാൻഡ് ആയിട്ട് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക്. പെട്രോൾ അല്ലേ? പെട്രോൾ. അപ്പൊ ഏകദേശം ഇത്ര മൈലേജ് കിട്ടും? ഇതിനൊക്കെ ഒരു 10 ലെവലിലേക്കുള്ള മൈലേജ് ആണ് നമ്മൾ കാണുന്നത്. നല്ല അടിപൊളി ടയർ കേട്ടോ. നല്ല കിടിലൻ അലോയും വരുന്നുണ്ട്. കമ്പനി അലോയ് തന്നെയാണ്. പുറകിൽ മറ്റേ റിവേഴ്സ് ക്യാമറ അല്ലേ? റിവേഴ്സ് ക്യാമറ ഇല്ല, സെൻസറാ വരിക. ക്യാമറ സോറി, ക്യാമറ എക്സ്ട്രാ ചെയ്തതാ. ചെയ്തിട്ടുണ്ട്. കമ്പനി തരുന്നില്ല അല്ലേ? കമ്പനി വരുന്നില്ല. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് തൊട്ട് എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹുണ്ടായി പണ്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താത്തൊരു ബ്രാൻഡാണ്. എല്ലാ ഫീച്ചറും കാര്യങ്ങളും വരുന്നുണ്ട്. എത്ര ആസ്കിംഗ് പ്രൈസ് ഉണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 ആണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക് നല്ല 4.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് അമേസ് പരിചയപ്പെടാം. ഇത് ഏതാണ് ഓപ്ഷൻ? ഇത് ഇമ്പളൊരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ഇന്നലെ രാത്രി കൊണ്ടച്ചാണ്. ഇത് 2014 മോഡൽ. പാർക്കൻസെയിലാണ്. മെയിൻ ഗ്ലാസ് മാറിക്കണു. 90 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസൽ ആണ്. അപ്പോ ആ ബമ്പറും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാണ്ട് ഒരു ഉപയോഗിക്കുന്ന ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എസി ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? പക്ക കൂളിംഗ് ഉണ്ട്. ഓക്കെ, ഒന്നും നോക്കാനില്ല. പിന്നെ ഹോണ്ടയുടെ വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലഭിക്കും ചെയ്യും. അപ്പൊ എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? ഇത് വന്നിട്ട് 4 ലക്ഷം രൂപയാണ് അവർ ചോദിച്ചത്. ചെറിയൊരു മാറ്റം കൂടി വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലിപ്പോ ഈ പറഞ്ഞ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോട്ട് പോളിഷും കൂടി അടിക്കാണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഒഴികെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ഡോറ് റീപെയിന്റ് കമ്പനിയിലുണ്ട്. ഹിസ്റ്ററി നമ്മൾ നോക്കിയപ്പോ വേറെ ഈ ബമ്പർ മാറി അടിക്കാണ്ട് ഫ്രണ്ട് ബാക്ക് ബമ്പറിന് ഒരു മൂല അടിക്കാണ്ട്. അതാണ് വേറെ എഞ്ചിൻ പരമായിട്ട് പക്കയാണ്. പക്കയാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ് എക്കോസ്പോർട്ട്. ആരാധകരുള്ള വണ്ടിയാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയവർക്ക് പറ്റിയ വണ്ടിയാണ്. പോളോന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻറ്റെയിൻസ് കോസ്റ്റ് ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 2017 മോഡൽ എക്കോസ്പോർട്ട്. ആദ്യമായിട്ട് SUV ടെർബോ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1000 CC ടെർബോ ആക്കിയ വണ്ടിയാണ്. ടെർബോ എക്കോ ബൂസ്റ്റ് എഞ്ചിൻ വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. 56,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി പക്ക നീറ്റാണ്. മിഡിൽ ഓപ്ഷനിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇത് 6 ലക്ഷം രൂപയെ ലാസ്റ്റ് കൊടുക്കാം. 2017 മോഡൽ വണ്ടി. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 5-5.5 ലക്ഷം രൂപയുടെ ലോൺ വാങ്ങി കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. നല്ല അടിപൊളി കളറും ആണ്. എക്കോ സ്പോർട്ട് ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ള വാഹനമാണ്. യാത്രാസുഖമുള്ള വാഹനം. യാത്രാസുഖമുള്ള വണ്ടി, തീർച്ചയായിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻസ് പറഞ്ഞ ഒരു SUV വേണ്ടവർക്ക് നല്ലൊരു ബ്രസ് ഉണ്ട്, മാരുതി സുസുക്കി. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് ZDI മോഡൽ ഓട്ടോമാറ്റിക് ബ്രസ് ആണ്. 2018 മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക്കില്. അപ്പൊ ZDI പ്ലസും കൂടി വരുന്നില്ലേ? ഇതില് ZDI പ്ലസും പറഞ്ഞ വരുന്നുണ്ട്. അതിലിപ്പോ എന്താ ഏകദേശം വ്യത്യാസം? ഇതില് വ്യത്യാസം വരുന്നത് നമ്മളെ കവളിന്റെ മുകളിലുള്ള ഇൻഡിക്കേറ്റർ മിററിലേക്ക് ആവും. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ആവും. പിന്നെ സ്റ്റീരിയോ ടച്ച് വരും. ഇതിൽ സ്റ്റീരിയോ ബട്ടൺ ആണ്. അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ അല്ലേ? അതെ അതെ. പുറകോട്ട് വരികയാണെങ്കിൽ റിയർ വൈപ്പറും വരുന്നുണ്ട് കേട്ടോ. അലോയ്വീലൊക്കെ സെയിം ആവുക. ഹെഡ്ലൈറ്റ് സെയിം പ്രൊജക്ടർ വരുന്ന ലൈറ്റാ വരിക. പെട്ടെന്ന് കണ്ടാല് പ്ലസ് ആണെന്നുള്ള തോന്നൽ നമുക്ക്. ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. മൈലേജ് ഒരു ഏകദേശം 20-ന്റെ റേഞ്ച് ഗ്യാരണ്ടി കിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ ആസ്കിംഗ് പ്രൈസ് എത്ര വണ്ടിക്ക്? ഇത് വരുന്നത് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. എത്ര ലോൺ ചെയ്യാം? ഇതിമ്പക്ക് ഏകദേശം ഒരു 85-90% ഗ്യാരണ്ടി വാങ്ങിക്കൊടുക്ക. അതിന്റെ മേത്തലം കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിക്കൊടുക്കും. നല്ല അടിപൊളി ബ്ലാക്ക് അലോയ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ബ്രസാ. സെയിം ഡീസൽ ഓട്ടോമാറ്റിക് എന്ന ZDA ആണ്. കൊല്ലം മാറുണ്ട്. 2019 കിലോമീറ്റർ മാറുന്നുണ്ടോ? കിലോമീറ്ററും മാറുന്നുണ്ട്. ഒരു 6,000 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അത് വന്നത് 78,000 ആണ്. 72,000 കിലോമീറ്റർ സെയിം വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ചെറിയ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ പക്ക സെയിം ആയിരിക്കും. അപ്പൊ സെയിം പക്ക ഇന്ത്യ തന്നെ വരുന്നത്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് AC തൊട്ട് എല്ലാ ഫീച്ചറും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. ഇതിനിപ്പോ എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,40,000 ആണ്. 9,40,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ഇതിനും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. കിട്ടുന്നിടത്തോളം മാക്സിമം വാങ്ങിക്കൊടുക്കുക. വരുന്ന സെയിം ഫീച്ചർ വരുന്ന വാഹനം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഹോണ്ടയുടെ ബ്രിയോ അല്ലേ? ഇത് ഹോണ്ടന്റെ ജാസ് ആണ്.
ലിമിറ്റഡ് എഡീഷൻ കളക്ഷൻ വണ്ടി എന്നൊക്കെ പറഞ്ഞ് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 2012 മോഡൽ, നമ്പർ 2012. അതെ, അതാണ് അതിന്റെ ഹൈലൈറ്റ് തന്നെ. ഇത് പക്ക ഒരു ലിമിറ്റഡ് എഡീഷൻ വാഹനമായിട്ട് കളക്ഷനിൽ പക്ക ഒരു സ്പോർട്ടി വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, അന്ന് ഇറങ്ങിയ എക്സ്ക്ലൂസീവ് എഡീഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ്, അന്ന് തന്നെ മിറർ ഫോൾഡിങ് എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, കാര്യം വേണ്ട എല്ലാ സാധനവും നിറച്ച വണ്ടി. പിന്നെ പുറകശത്തോട് അതെ, ഡിസൈൻ തന്നെ ഒരു ഒരു ജപ്പാനീസ് സ്റ്റൈലാണ്. തീർച്ചയായിട്ടും ഇന്റീരിയർ ഭാഗത്തോട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. എ സി പക്കൂളിംഗ് എല്ലാം പക്ക വർക്കിംഗ് അല്ലേ? പക്ക വർക്കിംഗ്. ഇതുവരെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഡീസൽ അല്ലേ? പെട്രോൾ അങ്ങനെ പെട്രോൾ. ഇത് 1200 സി സി. നമ്മളെ ഹോണ്ടന്റെ ജാസ്, ബ്രിയോ, മറ്റേ എന്താ പറയാ, അമേസിനൊക്കെ വരുന്ന പെട്രോൾ എഞ്ചിൻ തന്നെ ഇതിലും വരുന്നില്ല. അത്യാവശ്യം മൈലേജും പവറും ഉണ്ടാവില്ല. അതെ അതെ. എത്ര ഇത് വന്നിട്ട് നമുക്ക് ഫൈനല് നെറ്റ് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ കൊടുക്കാം. ലിമിറ്റഡ് എഡിഷൻ വണ്ടി. അതെ, ഇതിലൊരു 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 1 ലക്ഷം രൂപന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ അതെ വണ്ടി അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാം അല്ലേ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് പുതിയ മോഡൽ വരണല്ലേ? അതെ. എത്ര മോഡൽ? 2018 മോഡൽ, സിംഗിൾ ഓണർ, കോഴിക്കോട് നമ്പർ 130 ഓടിയ വരണയാണ്. ഡീസൽ 1.6 ഡീസൽ. ഇതിൽ റീപ്ലേസ്മെന്റ് ഇല്ല, കിലോമീറ്റർ ആണ് അത് ഓടിയിട്ടുള്ളത്. എത്ര ഓടിയുണ്ട്? ഇത് ഓടിയത് 130 ആണ്. എനിക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 9.5 രൂപ വരെ മാർക്കറ്റ് ഉണ്ട് ഓട്ടം കുറഞ്ഞ വണ്ടിക്ക്. അതെ, ഇത് നമ്മൾ 8.40 ചോദിക്കും. മാനുവൽ 8.40. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചറും ഉണ്ടാവും. 8.40 അല്ലേ? അതെ. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് തൊട്ട് എല്ലാ ഫീച്ചറും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന സെയിം സ്റ്റീരിയോ, AC, ഓട്ടോ ക്ലൈമറ്റ് AC. കീ സ്റ്റാർട്ട് ആണ് വണ്ടി, ബട്ടർ സ്റ്റാർട്ട് ആയിക്കൂല. അതും ഈ പറഞ്ഞ സൺറൂഫ് ആണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ പ്രൊജക്ടഡ് ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോ ഫുൾ ഓപ്ഷൻ ആണ്. എത്ര എയർ ബാഗ് വരും ഇതിന്? 2 എയർ ബാഗ്, ഫുൾ ഓപ്ഷൻ ആണ്. 6 അല്ലേ? അപ്പോ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഏകദേശം എത്ര സി സി വരുന്നുണ്ട്? 1600 cc. 1.6 വണ്ടി വരിക. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, അടിപൊളി വാഹനമാണ് കേട്ടോ. മൈലേജും ഏകദേശം ഒരു 18-20 പ്രതീക്ഷിക്കാം അല്ലേ? ഗ്യാരണ്ടി ആയിട്ട് പ്രതീക്ഷിക്കുക. വണ്ടി പൊടി പിടിച്ച് വെക്കണം നോക്കണ്ട. വണ്ടി ഇറങ്ങുമ്പോ പോളിഷ് ചെയ്ത് ഇറക്കും. വണ്ടി ഇറക്കാല്ലേ? നാട്ടുകാർ പൊടി വാറിച്ചിട്ട് പൊടി വാറണാണ്, നമ്മൾക്ക് ഇടയിൽ കേട്ടോ. റോഡ് സൈഡിലാണ് വണ്ടി, അത് നിങ്ങള് ശ്രദ്ധിക്കണം. റോഡ് സൈഡിൽ തന്നെ നമ്മളെ ഷോറൂം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്തായാലും വണ്ടികളെ ഏതെങ്കിലും ഇഷ്ടമായാലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവര് താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പരാതി പറയും. ഒരിക്കലില്ല, അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.